കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ പെരി ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവിയൽ നമ്മോടൊപ്പമുണ്ട് അച്ചാ സിറോ മലബാർ സഭയുടെ സർക്കുലറിൽ നമ്മൾ കാണുകയുണ്ടായി ജൂലൈ മൂന്ന് ഒരവസാന അന്തിമ ഡേറ്റ് ബഹുമാനപ്പെട്ട എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർക്ക് കൊടുക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഏകീകൃത കുർബാന അർപ്പണം നടത്തിയില്ലെങ്കിൽ പുറത്താക്കപ്പെടുമെന്നുള്ള ഒരു അന്തിമ സൂചന സിറോ മലബാർ ആസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ അച്ഛന് എന്താണ് ഇതിനോട് പ്രതികരിക്കുവാനുള്ളത് ഈ വർഷം ജൂലൈ തേട് എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളവും സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രത്യാശയുടെ ദിനമാണ് കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് ഞാൻ ഈ ദിവസത്തെ കാണുന്നത് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്താക്കലോ അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കലോ ഒന്നുമല്ല പ്രധാനം സഭ ഒന്നായി ഒരു കാര്യം തീരുമാനമെടുത്തു അതിനെ സഭാത്മകമായി കണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയിലൂടെ അത് എല്ലാവരും അനുസരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് സിറമലബാർ സഭയുടെ പരിശുദ്ധ സുനോ നമ്മുടെ സിനഡ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചൊരുങ്ങി എടുത്തൊരു തീരുമാനം അത് സിനഡ് പിതാക്കന്മാരുടെ ആഗ്രഹമാണ് അഭ്യന്യ മേതർ ആർച്ച് ബിഷപ്പിലൂടെ പുറത്തു വന്നത് ഈ ആഗ്രഹത്തെ മാർപ്പാപ്പായും അടിവരയു ഇടുകയുണ്ടായി പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് കത്തോലിക്ക സഭയിൽ ഇന്ന് വേറൊരു അഭിപ്രായം പറയാൻ ആരുമില്ല പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത് സഭാ സിനഡിനെ സഭയിലെ അംഗങ്ങൾ അനുസരിക്കണമെന്നതാണ് അത് വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലാകുമ്പോൾ വളരെ പ്രത്യേകിച്ചും ഇവിടെ വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് മാനാഭിമാന വിഷയങ്ങളാക്കി മാറ്റാതെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യത്തിൽ പരിശുദ്ധ സുനോ ദോസിനെ സിനഡിനെ അനുസരിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് പറയുവാനുള്ളത് അഭിയന്യ മേജർ ആർച്ച് ബിഷപ്പിനോടും സഭ സിനഡിൻ്റെ പിതാക്കന്മാരോടും ചേർന്ന് സഭ ഒന്നായി വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുണ്യദിനമായി ഈ വർഷത്തെ ജൂലൈ മൂന്നാം തീയതി ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അനുസരണത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വഴികളാണ് നമ്മൾ തേടേണ്ടത് വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും മറുതലിക്കൻ്റെയും കാലം കഴിഞ്ഞു സ്നേഹത്തിൽ ഒന്നായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു